എന്തായാലും ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് എന്തായാലും വളരെ നല്ലതായിട്ട് തോന്നുന്നു. കാരണം എന്താ പറയുക, നമ്മുടെ ഇന്നലെ നൂറുകണക്കിന് എപ്പിസോഡുകളുള്ള ഒരു യാത്രയിൽ കുറേ ആൾക്കാർ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് ഒത്തിരി പേര് നമ്മുടെ അതിഥികളെ സേവ് ചെയ്യാൻ തുടങ്ങി. ആരും ട്രെയിനിങ് കൊടുത്തിട്ടുമല്ല, നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് അവരെ പറമ്പിൽ കാണുന്ന, അവരെ വീടിനകത്ത് കാണുന്ന, അവരെ എന്തെങ്കിലും സ്ഥാപനത്തിനകത്ത് കാണുന്ന അതിഥികളെ അവർ സ്വയമേ ഒഴിവാക്കാൻ തുടങ്ങി. പിന്നെ ഇതിപ്പോൾ നമ്മളൊരു വലിയ ഗോഡൗണിലാണ്, വലിയ ഭയങ്കര വലിയൊരു ഗോഡൗണാണ് ഇവിടെ. ഇതേ എന്നെ വിളിച്ചിരുന്നു കുറച്ച് നേരത്തെ, അപ്പോൾ ഞാൻ മറ്റൊരു നമ്മളെ താറാക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വിസിലുണ്ടാക്കിനെ തുറന്നു വിട്ടുകൊണ്ട് നിൽക്കാറ്. അപ്പോൾ അതേ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, കോഴിച്ചേട്ടാ ഒന്ന് വന്ന് നോക്കണം എന്താണെന്ന്, നമ്മൾ തട്ടി വിട്ടോളാം കുഴപ്പമില്ല പേടിയില്ലെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കളറുണ്ട്, ഇപ്പോൾ മഞ്ഞയും കറുപ്പ്. അപ്പോൾ ഞാൻ ചേരയാണെന്ന്, പുള്ളിയും പറഞ്ഞാൽ ചേരയായിരിക്കും. എന്നാലും നമ്മൾ പുള്ളി പറഞ്ഞാൽ ഞാൻ തട്ടി പുറത്തേക്ക് വിടാൻ തോന്നുന്നു. അപ്പോൾ ചേട്ടൻ കൂടെ നോക്കണം, അതിൽ ഗോഡൗൺ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ എന്തായാലും സന്തോഷം. നമസ്തേ, എന്താണ് പേര്? ദ്രോണ. ദ്രോണ ദ്രോണ മറ്റേ ആ ദ്രോണ, അടിപൊളി. എന്ത് ചെയ്യുന്നു ഇപ്പോ? ബിടെക് കഴിഞ്ഞു. ബിടെക് കഴിഞ്ഞു. അപ്പൊ ഇപ്പം ഇത് ജോലിക്കുന്ന പോലെ ഇവിടെ സാമനെ തന്നെയാണ്? വലിയ അച്ഛനോട്ടൊക്കെ നല്ല നല്ല ടേംസ് ആണ്, അറിയാം. പറഞ്ഞിട്ടുണ്ടോ? അച്ഛന്റെ സുഹൃത്താണ്. പറഞ്ഞിട്ടുണ്ടോ? കൊച്ചിനാണ്. അപ്പൊ അടിപൊളി. അപ്പൊ ഇത് എപ്പോഴാ കണ്ടത്? ഇതിനകത്ത് എപ്പോഴാ കണ്ടത്? നമ്മളില്ലായിരുന്നു, നമ്മളെ സ്റ്റാഫ് കണ്ടു. കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടില്ല. പോയിട്ടില്ല അതിനകത്ത്. നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങൾ തട്ടി വിട്ടാൽ മതിയല്ലോ, കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പൊ അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് എവിടെ കണ്ട? ആ മൂലയ്ക്ക്. പോയിട്ടില്ല. ഇവിടെ ആളുണ്ടോ? ഓ, ഇവിടെ കാവല് നിൽക്കായിരുന്നല്ലേ. ഇതൊക്കെ എന്താ സംഭവം? പാമ്പിനോടൊക്കെ വെച്ചേക്കണല്ലോ. പിന്നെ ഓ പെയിന്റ് അല്ലേ. എനിക്ക് വെള്ള പെയിന്റ് ഉണ്ടോ? വെള്ള പെയിന്റ് ചെറിയ പൊടിട്ട് കാണുമോ? എനിക്കൊന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നിന്റെ ആളുകൾ എല്ലാം പരാതി, ഭയങ്കര പരാതി, ഭയങ്കര കറുപ്പ്. ഏറ്റവും നല്ല എന്നത്തെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട്? ഏതാണ് ഏതാണ്? വീട്ടിൽ കൊള്ളു. വാഷർ ഉണ്ടായിരുന്നു. ആ പിള്ളേ പോകത്തില്ല, മൊത്തത്തിൽ എങ്ങനെ ഇല്ലല്ലേ. സന്തോഷം. അപ്പോൾ ഒരിലിട്ട് തന്നെയാണ്. ഓക്കെ. ഇതെവിടെ വിചാരിക്കുന്നത്? ചേര തന്നെയാണോ? കണ്ടായിരുന്നോ നേരത്തെ? ആ ഇതാണല്ലേ. അപ്പോൾ വിശാലായിട്ട് എന്ത് എന്തെങ്കിലും പിടിച്ചിരിക്കുകയാണോ? അതിൻ്റെ ഇടയിലോ? ഓഹോ, ഓക്കെ 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 ഓക്കെ. അപ്പം ഞെരുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഞെരുങ്ങിയില്ല, ഞെരുങ്ങിയിട്ടില്ലല്ലോ. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ? വെളുത്തുള്ളി ഒഴിച്ചായിരുന്നോ? അതിൻ്റെ മൂക്കിലാണോ ഒഴിച്ചത്, വായിലാണോ? ഇവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി. ചതച്ചിട്ട് കൊടുത്തല്ലേ? അപ്പൊ തിന്നായിരുന്നു? സ്പ്രേ ചെയ്തു അല്ലേ? വെളുത്തുള്ളി എത്ര കിലോ അടിച്ചായിരുന്നു? ഒരു കിലോ കുറച്ച്, ഒരു അര കിലോ ഉണ്ടായിരുന്നു അല്ലേ? അത്രയും. ഓ ശരി ശരി. അപ്പോ ചേരയാണ്. അപ്പൊ എന്നെ, ഞാൻ പറഞ്ഞ ഒരു കാര്യമില്ല, കാരണം എവരെന്നെ പറഞ്ഞു ചേരയാണ് നമുക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇറങ്ങി പോവാത്തതുകൊണ്ടാണ് അവർക്ക് സംശയം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ ഗതിയിൽ നമുക്ക് എപ്പോഴും കേരളർക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ചേരയെ കണ്ടാൽ അതിൻ്റെ ഇണ ആണാണ് എന്നൊരു തെറ്റിദ്ധാരണ. ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി. ചടയമംഗലത്തിനടുത്ത് ആദ്യം ഒരു ഒരാൾ വിളിച്ചു, മൂന്നാല് പാമ്പിനെ പറമ്പിൽ കാണുന്നു. ഞാൻ പറഞ്ഞു പറമ്പിലാണെ ഇപ്പോൾ പെനയുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേരയായിരിക്കും എന്ന് പറഞ്ഞു. അല്ല, ചേരയല്ല, ചേരയും പാമ്പും രാജവമ്പലും എല്ലാം കൂടെ പെനയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആയിക്കോട്ടെ എന്ന്. പിന്നെ വാർഡ് മെമ്പർ വിളിച്ചു, മുൻ വാർഡ് മെമ്പർ വിളിച്ചു, എൻ്റെ സുഹൃത്താണ്. പുള്ളിയും പറഞ്ഞത് തന്നെയാണ്, അടുത്ത പറമ്പിൽ കാടുകയറി കിടക്കുന്ന സ്ഥലത്ത് ചേരകളിങ്ങനെ പാമ്പുകളിങ്ങനെ പെനയും. നമുക്കറിയാം അത് ഈ സാധാരണ ഓർക്കൻ പാമ്പുകളാണ്. നവംബർ ഡിസംബർ ജനുവരിയാണ്. ഇപ്പോൾ എണ്ണ ചേരുന്നത് ചേരകളാണ്. അങ്ങ് പോട്ടെ, ചിലപ്പോൾ നാലും അഞ്ചും ഒക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ കുറച്ച് രാവിലെ ഒരു അതിഥി എടുക്കാൻ പോയത്, ഒരു കിലോ വെളുത്തുള്ളി ജ്യൂസാക്കി അവിടെ അവിടെ കൊണ്ട് ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഉരുട്ടി അത് വയ്ക്കുമ്പോൾ അത് പോകുമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ശുദ്ധ മണ്ടത്തിൻ്റെ പാമ്പ് വെളുത്തിനോട് യാതൊരു ബന്ധമില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഒരിക്കലും പാമ്പുകൾക്ക്, മുളവൊക്കെ, മുളവൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് പാമ്പിൻ്റെ ഏതെങ്കിലും ജീവിടെ മുഖത്ത് ഒഴിച്ചു കൊടുത്ത് കണ്ണിന് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ വെളുത്തുള്ളി എന്നുള്ള സ്ഥലം അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. വെളുത്തുള്ളി നല്ലതാണ്, ഞാൻ എപ്പോഴും പറയാണ്ട്, നമ്മുടെ എപ്പിസോഡൊക്കെ പറയാണ്ട്, വെളുത്തുള്ളി നന്നായിട്ട് പൊളിച്ച് ചെറിയ വെള്ളത്തിൽ കഴുകി നല്ല സ്വാദുണ്ടാവുന്ന രീതിയിൽ അച്ചാറിട്ട് ചമ്പാവരി കഞ്ഞിയോ അല്ലെങ്കിൽ വെള്ള അരിയോ, ഏതെങ്കിലും അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി കഞ്ഞി വെച്ച് കുടിക്കുന്ന സൂപ്പറായിരിക്കും എന്ന് എപ്പോഴും പറയാറുണ്ട്. പാമ്പ് വെളുത്തിനോട് യാതൊരു ബന്ധമില്ല എന്ന് എൻ്റെ പ്രേക്ഷകരൊന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. വെളുത്തിലേക്ക് നല്ല വിലയുണ്ട്. വെറുതെ എന്തിനാണ് കളയുന്നത്? നല്ല വിലയുണ്ട് വെളുത്തുള്ളി. പക്ഷേ വെളുത്തുള്ളി നല്ല വിലയുള്ളതാണ്, അപ്പോൾ അതിന് വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത് ഹിറ്റ് എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹിറ്റ് രണ്ട് രീതിയിലും നമുക്ക് ദോഷമാണ്. നമുക്കും ശ്വസിക്കുന്നത് കുഴപ്പമാണ്, പാമ്പുകൾക്ക് മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അറിയാം, നമുക്ക് ഹിറ്റ് കറുത്ത ഹിറ്റ് എന്ന് പറഞ്ഞ സാധനം അടിച്ചിട്ട് ഈ തേനീച്ച കൊല്ലുന്നൊരു സംഭവം, ഈച്ച കൊല്ലുന്നൊരു സംഭവം കാണുന്നത് പല സ്ഥലങ്ങളിൽ. ഈച്ച ഇങ്ങനെ കൂട് വെച്ചിരിക്കുമ്പോൾ അതിൽ രാത്രി കറുത്ത ഹീറ്റ് വാങ്ങി അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ അതെല്ലാം ചത്ത താരങ്ങൾ. അത്രയ്ക്ക് മാരകൾ നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് ദോഷമല്ലേ. അതുപോലെ തന്നെയാണ് ചെറിയ പാമ്പുകളൊക്കെ ചെറിയ കൂട്ടിയിരിക്കുമ്പോൾ ഇവർ ഹോളിൽ അകത്ത് അല്ലെങ്കിൽ ഓട്ടയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ഒരു ഹീറ്റ് വാങ്ങി അടിച്ചു കൊടുക്കും, എന്നിട്ട് അടച്ചു വയ്ക്കും.
പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അത് ആ വാതിലിൻ്റെ അവിടെ ചത്ത് പടിയായിട്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ അതിനേക്കാളും ചേര, നീർക്കൂലി, ചുവർപ്പാമ്പ്, പെരുമ്പാമ്പ്, കാട്ടുപാമ്പ്, വില്ലുന്നി, അതൊക്കെ അങ്ങ് പോട്ടെ ചിന്തിക്കാം. ഏഷ്യയിൽ കണ്ടുവരുന്ന നിരുപദ്രവകാരിയായ ഒരു പാമ്പാണ് ചേര, റാറ്റ് സ്നേക്. ഇവയെ മൂർഖൻ പാമ്പായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. മൂർഖനും ചേരയും തമ്മിൽ സാമ്യമുണ്ട്. എന്നാൽ ചേര വിഷമില്ലാത്തതാണ്. 2 മീറ്റർ വരെ നീളം ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട്. കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രമെന്നാണ് കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത്. ചേരയാണ്. ഇപ്പൊ പുള്ളിക്ക് ഇത് വരട്ടിക്കളാം, പുള്ളിക്ക് ഇത് വാലുകൊണ്ട് തൂക്കിയെടുത്ത് വെളികൊണ്ട് കളയാന്നുള്ളത് ഒരു പ്രശ്നം. അദ്ദേഹം ചുമ്മാ ഇരുന്ന് ഉറങ്ങും. അപ്പൊ പുള്ളി അത് വാലുകൊണ്ട് കൈ കൊണ്ട് തൂക്കിയെടുത്ത് വെളികൊണ്ട് കളയാന്നുള്ള പറഞ്ഞു. നിങ്ങൾ മാറി കൊടുക്കൂ, പുള്ളി അത് വെളിയിൽ കൊണ്ട് കളയട്ടെ, ധൈര്യമുണ്ട്, അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇതാ നോക്കിയോ, ഒരു ചേര, കുഞ്ഞു ചേര, കുഞ്ഞല്ല, നല്ല ചേര. പക്ഷെ അദ്ദേഹത്തിന് എന്താ പറയാ, ഞാൻ അതിനോട് വലിയ ഭയമൊന്നുമില്ല. അപ്പോൾ അങ്ങ് വിട്ടുള്ളൂ, ഇനി പോകണോണ്ട് കുഴപ്പമില്ലല്ലോ. അതെന്താ സാവകാശം, ഇപ്പൊ സന്ധ്യയായി. സന്ധ്യയായ സമയം ചേരാൻ അധികം അങ്ങ് മൂവ് ആയിരുന്നു. നോക്കുക, ആ സിൻഡെക്സിന്റെ സിൻഡെക്സ് ഒത്തിരി ഇരിപ്പുണ്ട്. അത് അങ്ങോട്ട് പോകുന്നുണ്ട്. ശരി, അത് അതിൻ്റെ ഇരുന്നാലും അവർക്ക് പ്രശ്നമില്ല. അകത്തിരുന്നത് കൊണ്ടാണ് ഇവർക്കൊരു പേടി. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ധൈര്യം. പക്ഷെ ഇനിയിപ്പം എനിക്ക് വേണ്ടി ഇപ്പൊ രാജവമ്പാല വന്നാൽ പോലും എന്റെ ആവശ്യമില്ല. പുള്ളിക്കാരത് ഡീസലായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനിയിപ്പോ എന്താ പറയുക, അവർക്ക് ഭയമൊന്നുമില്ല.